നമസ്കാരം. ലോകത്തെ നടുക്കിയ കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗത്തിന്റെ ഭീഷണിയിലാണ് ഇന്ത്യ ഇപ്പോൾ. കോവിഡ് രോഗം ബാധിക്കുമ്പോൾ മാത്രമല്ല രോഗമുക്തിക്ക് ശേഷവും പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങൾ ആളുകളിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പഠനങ്ങളിൽ കണ്ടെത്തിയിരുന്നു. ഹൃദയാഘാതവും ശ്വാസംമുട്ടലും അത്തരത്തിൽ സംഭവിക്കുന്ന പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങളാണ്. കൊറോണ വൈറസ് പുരുഷന്മാരുടെ ഉദ്ധാരണശേഷിയെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവന്ന ഏറ്റവും പുതിയ പഠനത്തിൽ വ്യക്തമായിരിക്കുന്നത്. കോവിഡ് നെഗറ്റീവ് ആയാലും വൈറസിന്റെ സാന്നിധ്യം മാസങ്ങളോളം പുരുഷലിംഗത്തിൽ ഉണ്ടാകുമെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു. വേൾഡ് ജേണൽ ഓഫ് മെൻസ് ഹെൽത്തിലാണ് ഇത്തരത്തിലൊരു പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പഠനത്തിൽ പറയുന്നതനുസരിച്ച് വൈറസ് മാസങ്ങളോളം പുരുഷലിംഗത്തിൽ ഉണ്ടാകും. വൈറസിന്റെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന എൻഡോതീലിയൽ ഡിസ്ഫങ്ഷനാണ് ഉദ്ധാരണക്കുറവിന് കാരണമാകുന്നത്. ലിംഗത്തിലെ രക്തക്കുഴലുകൾ ചുരുങ്ങുന്ന അവസ്ഥയാണ് എൻഡോതീലിയൽ. കോവിഡിന്റെ ദീർഘകാല പ്രത്യാഘാതമായി ഇതിനെ കാണാമെന്ന് പഠനത്തിന് നേതൃത്വം മിയാമി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് മെഡിസിൻ റീപ്രൊഡക്റ്റീവ് യൂറോളജി ഡയറക്ടർ രഞ്ജിത് രംഗസ്വാമി പറയുന്നു. കോവിഡ് പോസിറ്റീവ് ആയവരെയും കോവിഡ് ഇതുവരെ ബാധിക്കാത്തവരെയുമാണ് പഠനത്തിന് വിധേയമാക്കിയത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുക, കോവിഡ് വരാതെ സൂക്ഷിക്കുക, വാക്സിൻ എടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് രഞ്ജിത് രംഗസ്വാമി പറയുന്നു. ഉദ്ധാരണ പ്രശ്നങ്ങൾ തോന്നിയാൽ ഡോക്ടറെ സമീപിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രോഗബാധിതരായ പുരുഷന്മാരുടെ വൃഷണത്തിലും വൈറസിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പ്രത്യുൽപാദനക്ഷമതയെ ബാധിക്കാമെന്നും ലൈംഗിക ബന്ധത്തിലൂടെ പകർന്നേക്കാമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം മനുഷ്യ ശരീരത്തിലെ എല്ലാ ഭാഗത്തെയും കൊറോണ വൈറസ് ബാധിക്കുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത്. രക്തം കട്ടപിടിക്കാനും ഹൃദയത്തിന്റെ പ്രവർത്തനം നിലയ്ക്കാനും ഈ വൈറസ് കാരണമാകും. വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കാനും ചർമ്മം പൊഴിയുന്നതിനും വൈറസ് ബാധ കാരണമായേക്കാം. പനി, ചുമ തുടങ്ങിയ സാധാരണ ലക്ഷണങ്ങൾക്കൊപ്പം തലവേദന, ബുദ്ധിഭ്രമം, പേശിവേദന, വയറുവേദന എന്നിവയും പലരിലും ഉണ്ടാകുന്നുണ്ട്. കോവിഡ് 19 ശരീരത്തെ ആകെ ബാധിക്കുന്ന രോഗമെന്ന രീതിയിൽ ഡോക്ടർമാർ കണക്കാക്കേണ്ടതുണ്ടെന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ആകൃതി ഗുപ്തയും പറയുന്നു. കോവിഡ് രോഗികൾ രക്തം കട്ടപിടിക്കുന്നതിനെ തുടർന്ന് മരിക്കുന്ന വാർത്തകൾ ഏറെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരിൽ വൃക്ക, തലച്ചോർ, ഹൃദയം എന്നിവ തകരാറിലാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്ന് ആകൃതി ഗുപ്ത പറയുന്നുണ്ട്. കൊറോണ വൈറസ് തലച്ചോറിന്റെ പ്രവർത്തനത്തെയും നാഡീവ്യവസ്ഥയും സാരമായി ബാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ കോവിഡ് ബാധിതരിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. 43 രോഗികളിലാണ് പഠനം നടത്തിയത്. ഇവർക്ക് കൊറോണ വൈറസ് ബാധിച്ചതിനെ തുടർന്ന് തലച്ചോറിന്റെ പ്രവർത്തനം നിലയ്ക്കുകയോ പക്ഷാഘാതം ഉണ്ടാകുകയോ ചെയ്തതായി പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കോവിഡ് ബാധിക്കുന്നവർക്ക് ഭാവിയിൽ ബുദ്ധിഭ്രമം, ഉന്മാദം തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകാനിടയുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. മഹാമാരിയോളം തന്നെ രൂക്ഷമായ സ്ലീപ്പിംഗ് സിക്നസ് അഥവാ സ്ലീപ്പി സിക്നസ് എന്നറിയപ്പെടുന്ന എൻസെഫലൈറ്റിസ് ലതാർശിക്ക എന്ന അവസ്ഥയുണ്ടാകാമെന്നും ഗവേഷകർ പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.